സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് ആനന്ദറാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സി പി ഐ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ. ആശുപത്രിയിൽ ജോലി വാഗ്ദാനം നൽകി പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആനന്ദറാണി പണം പിരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ചന്ദ്രപാൽ മൂന്നാറിൽ പറഞ്ഞു. മറയൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സഹോദരിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 100,000 ചോദിച്ചു. ഇതിൽ 50,000 കൈപ്പറ്റി. വട്ടക്കാട്ടിലെ പാർട്ടി പ്രവർത്തകനായ സുരേഷിന്റെ സഹോദരിക്ക് ലാബ് ടെക്നീഷ്യനായി ജോലി വാഗ്ദാനം ചെയ്ത് 30,000 വാങ്ങി. സംഭവത്തിൽ ജില്ലാ സെക്രട്ടറിക്ക് ജനുവരി 28 പരാതി ലഭിച്ചു. പരാതിയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശശികുമാർ, ദുരൈരാജ് എന്നിവരടങ്ങുന്ന 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. തൊട്ടടുത്ത ദിവസം നടപടി ഭയന്ന് ആനന്ദറാണി കോൺഗ്രസിലേക്ക് ചേക്കേറുകയായിരുന്നുവെന്നാണ് സി പി ഐ ആരോപിക്കുന്നത്. ജോലി വാങ്ങിച്ചു തരാമെന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം പൈസ പിരിച്ചിട്ടുണ്ട്. കത്തിൽ പൈസ പിരിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ലഭിച്ചത് ആദ്യം പാർട്ടി ജില്ലാ സെക്രട്ടറിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി 20/28/2023 പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മറയൂർ സി എച്ച് എസിലെ നിയമനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം 100,000 രൂപ ആവശ്യപ്പെടുകയും അതിൽ 50,000 രൂപ ആദ്യഘട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നും ആ പൈസ എനിക്ക് തിരികെ തരണം, കാരണം ജോലി എനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി ആദ്യഘട്ടത്തിൽ പോകുന്നതും പാണ്ഡി എന്ന വ്യക്തി ഇവരുമായിട്ട് ഫോൺ സംഭാഷണം നടത്തിയതും പൈസ കൊടുത്തിൻ്റെ രേഖകൾ സഹിതം, പെൻ ഡ്രൈവ് സഹിതം പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് 28/1/2023 ഒരു പരാതി കൊടുത്തിരുന്നു. പ്രവീണിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. പ്രവീണിന്റെ മാതാവും ഭാര്യയും മൂന്നാർ ഡിവൈഎസ്പിക്കും പാർട്ടിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഭൂമിക്ക് പട്ടയവും ജോലിയും വാഗ്ദാനം ചെയ്ത് പ്രവീൺ പണപ്പിരിവ് നടത്തി. ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് പ്രവീണും പാർട്ടി വിട്ടതെന്നാണ് സി പി ഐ ആരോപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരമോഹവും പണം പിരിക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചെക്കേറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ 6/25/2023 അവരുടെ കുടുംബക്കാർ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാര്യത്തിൽ പ്രവീൺ ജോസിൻ്റെ അമ്മ ചിന്നമ്മ ജോസും സ്വന്തം അമ്മ ചിന്നമ്മ ജോസും ഭാര്യ അച്ഛൻ എല്ലാവരും തന്നെ അവർ അതിൻ്റെ കാര്യത്തിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ആനന്ദറാണി പണപ്പിരിവ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ നേതൃത്വവുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ചന്ദ്രപാൽ പറഞ്ഞു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.